യുഎഇയിൽ ജോലി അന്വേഷിച്ചെത്തുന്നവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. ഇവർക്കൊക്കെ സഹായഹസ്തമായി മാറുകയാണ് എബിൻ ഏലിയാസ് എന്ന ചെറുപ്പക്കാരൻ. റൈറ്റ് വൗസ് എന്ന പുതിയ ചിന്തയുമായാണ് എബിൻ ഏലിയാസ് ഈ സമൂഹത്തിലേക്ക് വരുന്നത്. 800-ലധികം ആളുകൾക്കാണ് എബിൻ ഇതുവരെ ജോലി നേടി നൽകിയിരിക്കുന്നത്, അതും 1.5 കൊല്ലത്തിൻ്റെ ഉള്ളിൽ. കാണാം നമുക്ക് എബിൻ ഏലിയാസിൻ്റെയും റൈറ്റ് വൗസിൻ്റെയും ഈ ഒരു പ്രത്യേകതകളും കാഴ്ചകളും. യുഎഇയിൽ തൊഴിൽ തേടി എത്തുന്നവർക്ക് വലിയൊരു സഹായഹസ്തമാവുകയാണ് ഒരു മലയാളി യുവാവ്. പരിചയപ്പെടാൻ നമുക്ക് എബിനെ, എബിൻ്റെ വിശേഷങ്ങളിലേക്ക്. നമസ്കാരം എബിൻ, അഹ്ലൻ അറേബ്യയിലേക്ക് സ്വാഗതം. നമസ്കാരം, താങ്ക് യു. എന്തൊക്കെയാണ് എബിൻ്റെ ഈ ഒരു ജോലി കൊടുക്കുന്ന ഒരു സാധ്യതകൾ? നമ്മൾ ഒരു ട്രഡീഷണലി പൊതുവെ പറയുകയാണെങ്കിൽ, പൊതുവെ ഒരുപാട് ആളുകളുടെ വലിയൊരു സ്വപ്നമാണ് ദുബായ്. ദുബായ് എന്നും അന്നും ഇന്നും ആളുകളെ വല്ലാതെ വിസ്മയിപ്പിച്ചിട്ടുള്ളൊരു ഇതാണ്. അത് കാരണം എന്ന് വെച്ചാൽ ഇവിടെയുള്ള ഓപ്പർച്യൂണിറ്റീസ്, ഇവിടുത്തെ ഒരു ഡെവലപ്മെൻറ്റ്, പെട്ടെന്ന് ഒരുപാട് വളരെ കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ടുണ്ടായിട്ടുള്ളൊരു ഗ്രോത്ത്. അപ്പോൾ ഇത് ആളുകൾ എന്നും മനസ്സിൽ കൊണ്ടുനടക്കുന്നതാണ്. അപ്പോൾ ദുബായിൽ അല്ലെങ്കിൽ ഗൾഫ് ജോലി എന്ന് പറഞ്ഞ ആളുകളുടെ വലിയൊരു സ്വപ്നമാണ്. പക്ഷേ ആളുകൾക്കുള്ളൊരു അജ്ഞത എന്താണ്, എങ്ങനെ ഒരു ഗൾഫ് ജോലിയിലേക്ക് എത്തിപ്പെടാം, എവിടെ എത്താമെന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണയില്ല. പലരും ചെയ്യുന്നത് നമ്മുടെ നാട്ടിലൊക്കെ നിന്നിട്ട് പല ആളുകളോടും ചോദിക്കുക, ഒരു വിസ അയച്ചു തരുമോ, അല്ലെങ്കിൽ ഒരു ടിക്കറ്റ് അയച്ചു തരുമോ, നിങ്ങൾക്ക് അവിടെ എനിക്ക് പറ്റിയ ജോലി എന്തെങ്കിലും ഉണ്ടോ. പക്ഷേ അതല്ലാണ്ട് ഒരു പ്രോപ്പർ സിസ്റ്റം പ്രത്യേകിച്ച് മലയാളികൾക്ക് അറിയില്ല. അപ്പോൾ അവിടെയാണ് നമ്മളൊരു സഹായഹസ്തമായിട്ട് വരുന്നത്. നമ്മൾ എങ്ങനെയാണ് ഗൾഫ് ജോബ്സിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, ഇവിടുത്തെ മാർക്കറ്റ് എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, ഇവിടുത്തെ സാലറി റേഞ്ച് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു അവബോധം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയൊരു പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിലൂടെ നമ്മൾ ഒത്തിരി ആളുകൾക്ക് ജോലിയെ നേടിക്കൊടുക്കാൻ നമുക്ക് നമ്മളെ കൊണ്ട് സാധിച്ചു. ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ആരംഭിച്ച ഈ ഒരു യാത്രയാണ്, അതിൻ്റെ ഒരു കഥയൊന്ന് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് വിവരിക്കാമോ? എവിടെ നിന്ന് തുടങ്ങി, ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? ഞാനിത് ആരംഭിക്കുന്നത്, ഞാനും പൊതുവെ ഇതുപോലെ ഒരു തൊഴിലന്വേഷിക്കാനായിട്ട് 2-3 വർഷം മുമ്പ് ഇവിടെ വന്നതാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഞാൻ എൻ്റെ പ്രതീക്ഷകൾ വാനോളമായിരുന്നു ദുബായിയെക്കുറിച്ച്. അപ്പോൾ ഇവിടെ വന്ന് ആദ്യത്തെ ഒരു മാസത്തെ ഒരു സ്ട്രഗിൾ, ആ സ്ട്രഗിളിലാണ് എനിക്ക് മനസ്സിലായത് നമുക്ക് സ്വപ്നങ്ങൾ മാത്രം പോരാ, സ്വപ്നങ്ങൾക്ക് ചെറുക്ക് വിരിക്കാൻ വേണ്ടിയിട്ട് യഥാർത്ഥമായൊരു പ്ലാറ്റ്ഫോം വേണം. നമ്മൾ റിജക്റ്റ് ചെയ്യപ്പെടുക, നമുക്കറിയില്ല, നമ്മളൊരു അജ്ഞതയുടെ ലോകത്താണ്. അപ്പം നമുക്ക് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ചൊക്കെ ഞാനിങ്ങനെ അനലൈസ് ചെയ്ത സമയത്ത് ഒരു ഒന്നര വർഷം മുമ്പ് ഒരു ഇവിടെ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. നമ്മുടെ നാട്ടിലുണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകൾ, ജോബ് തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും പല ജോബ്സ് ഒക്കെ തരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാനൊരു മെമ്പറല്ലായിരുന്നു, അഡ്മിനും ആയിരുന്നു. അപ്പോൾ ആ ഗ്രൂപ്പിൽ ഞാനിങ്ങനെ ആക്ടിവിറ്റീസ് ശ്രദ്ധിക്കുന്നു, ഒരുപാട് ആളുകൾ പല ജോബ്സ് പോസ്റ്റ് ചെയ്യുന്നു, പല ആളുകളും വിഷസ് അയക്കുന്നു. അതിപ്പോൾ മറ്റേ ഒരു ജോബ് എന്നതിനേക്കാളും കൂടുതൽ പിന്നെ കോമഡി, അതല്ലെങ്കിൽ ട്രോൾസ് ഇതൊക്കെ വന്ന സമയത്ത് ഞാൻ അതിലെ ഒരു അഡ്മിനെ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്യണം. കാരണം അറിയാതെ സംഭവിക്കുന്നതാണ്, കാരണം അയാൾ അഡ്മിനാണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് അപ്പോൾ അഡ്മിൻ എന്നെ വിളിച്ചിട്ട് പറയും, നിങ്ങൾ എന്നെ റിമൂവ് ചെയ്യാൻ നിങ്ങൾക്ക് എന്താണ് ഉള്ളത്, കാരണം ഞാൻ സ്റ്റാർട്ട് ചെയ്തൊരു ഗ്രൂപ്പാണ്. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഇതൊരു ജോബ് പർപ്പസിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്ത ഗ്രൂപ്പല്ലേ, അപ്പോൾ അത് എൻ്റെ ഗ്രൂപ്പാണ്, അപ്പോൾ അതിനകത്ത് ഞാൻ എന്തുകൊണ്ടും പോസ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ സംസാരിച്ചപ്പോൾ നമുക്ക് എനിക്കതൊരു മാനസികമായിട്ടൊരു വിഷമം തോന്നി. കാരണം ഒരു നമ്മൾ എന്തെങ്കിലും ഒരു പ്രസ്ഥാനം തുടങ്ങുമ്പോൾ സമയത്ത് അതിനൊരു പർപ്പസ് ഉണ്ടാവും, ആ പർപ്പസ് ഇല്ലെങ്കിൽ അതൊരു അതിൻ്റെ ഒരു ലക്ഷ്യമില്ലാതെയാവും. അപ്പോൾ എന്തുകൊണ്ട് ഞാനൊരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്ത് കൂടാന്ന് ചിന്തിച്ചു. ഞാൻ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ഞാനൊരു ജോബിന് വേണ്ടിയിട്ടാണ് ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതിൽ ജോബ്സ് മാത്രമേ പാടുള്ളൂ, വേറെ ഒന്നും ഒരു അൺനെസറി ആയിട്ടുള്ള ഒരു കാര്യങ്ങളും പാടില്ല. അപ്പോൾ അങ്ങനെ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തു, കുറച്ച് പ്രൊഫഷണലി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഒരുപാട് ആളുകൾ അതിനകത്ത് ജോയിൻ ചെയ്തു. ഈ 256 ആളുകളുള്ള 58 വാട്സപ്പ് ഗ്രൂപ്പുകളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇത് എത്ര നാളുകൊണ്ടായിരുന്നു ഇത്രയും എത്തിയത്? നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സാക്ട്ലി 15 February 2017 അന്ന് നമ്മൾ ആദ്യത്തെ ഒരു ഗ്രൂപ്പായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളൊരു 5-6 ഗ്രൂപ്പായപ്പോൾ നമ്മളിതൊരു ചെറിയൊരു സ്ട്രാറ്റജി നമ്മൾ മാറ്റി, ഒരാളെ കൊണ്ട് സാധിക്കാത്തത് കൊണ്ട് നമ്മൾ ഒരു സ്റ്റാഫിനെ ഇവിടെ ദുബായിൽ ഹസ്ബൻഡ് വിസയിൽ നിൽക്കുന്ന ഒരു കുട്ടി. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇപ്പോൾ എത്ര ആളുകൾക്ക് ജോലി കിട്ടിയിട്ടുണ്ടാവും? നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഒത്തിരി ആളുകൾക്ക് ജോലി കിട്ടി. എനിക്കൊരു ന്യൂമറിക്കൽ നമ്പർ പറയുകയാണെങ്കിൽ അറൗണ്ട് 800+ മെമ്പേഴ്സിന് ജോബ് കിട്ടിയിട്ടുണ്ട്. പലരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അതിൻ്റെ ടെസ്റ്റിമോണീസ് എല്ലാം നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ ലിങ്ക്ഡിനിൽ നമ്മുടെ പേജിൽ RightVows Testimonies എന്ന് പറയുന്നൊരു ഹാഷ്ടാഗ് ഉണ്ട്, അതിൽ ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും. ഒരുപാട് ആളുകൾ പറയാറില്ല, കാരണം പറയാത്തതിൻ്റെ ഒരു കാരണം വെച്ചാൽ ജോലി കിട്ടിയ കാര്യം നമ്മൾ പറഞ്ഞ് നമ്മളത് പബ്ലിക്കായിട്ടൊക്കെ അനൗൺസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് പിന്നെ പേഴ്സണലി ഒരുപാട് കോൾസ് വരും, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ജോലി കിട്ടിയത്, എനിക്കും കൂടെ ഒരു ജോലി വാങ്ങിച്ചു തരുമോ. അപ്പോൾ നമ്മൾ
പറയാറുണ്ട്, പല ആളുകൾ പേഴ്സണലി നമ്മൾ മെസ്സേജ് അയച്ച് പറയാറുണ്ട്. നമ്മളൊരു വലിയൊരു പബ്ലിസിറ്റി എന്നാൽ ജോലി കിട്ടിയ ചോദിച്ച് നമ്മൾ മാർക്കറ്റിംഗ് അല്ലാത്തത് കൊണ്ട് നമ്മൾ പറയാറില്ല. പക്ഷേ ഈ ഒരു വർഷം കൊണ്ട് 28,000 ആളുകൾ നമ്മുടെ ആപ്പ് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെമ്പേഴ്സ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരുപാട് ആളുകൾക്ക് അതിൽ നിന്ന് നല്ല റിസൾട്ട് ഉണ്ടാവുന്നുണ്ട്. കാരണം നമ്മൾ ജോലി കിട്ടുന്ന ആളുകളുടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ ഡീറ്റെയിൽസ് വാട്സപ്പിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്, അതായത് എങ്ങനെ ഒരാൾക്ക് ഇതിലേക്ക് എത്താം, രജിസ്റ്റർ ചെയ്യാം? നമ്മുടെ ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നമ്മുടെ വെബ്സൈറ്റ് www.rightvows.com RightVows.com എന്നുള്ള വെബ്സൈറ്റിൽ പോയാൽ എല്ലാ ഓപ്ഷൻസും ഉണ്ട്. വാട്സപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കിട്ടും, അല്ലെങ്കിൽ CV റൈറ്റിംഗ് ആണെങ്കിൽ CV റൈറ്റിംഗിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അതിൽ മെസ്സേജ് അയച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ അഡ്മിൻസിൻ്റെ നമ്പേഴ്സിലോ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ വെബ്സൈറ്റിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നും ഒരാൾക്ക് ദുബായിലേക്ക് ഈസി ടു ആക്സസ് ആണ് ഈ ഒരു RightVows ഉദ്ദേശിക്കുന്നത്, ജോലി എന്നുള്ള ഒരു ശ്രദ്ധാകേന്ദ്രം വരുമ്പോൾ. അപ്പോൾ അതിനെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് എങ്ങനെയൊക്കെ നമുക്ക് ഇങ്ങോട്ട് എത്താനുള്ള സൗകര്യങ്ങൾ നിങ്ങൾ ഒരുക്കുന്നുണ്ട്? RightVows എന്നൊരു പ്ലാറ്റ്ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ആക്ച്വലി UAE ജോബ് മാർക്കറ്റ്, ഇവിടെ എങ്ങനെയാണ് ജോബിന് അപ്ലൈ ചെയ്യാം, ഇവിടുത്തെ ഒരു ജോബിൻ്റെ ട്രെൻഡ് എന്താണ് എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നാട്ടിലും മറ്റു രാജ്യങ്ങളിലും ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇവിടെ വരുന്ന ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊതുവെ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ വിസിറ്റ് വിസയിലൊക്കെ വരുന്ന കാൻഡിഡേറ്റ്സിന് കുറച്ചും കൂടെ നല്ലൊരു ഇതാണ്. അപ്പം നമ്മുടെ ഒരു പ്ലാറ്റ്ഫോമിൽ എല്ലാ തരത്തിലുള്ള ജോബ്സ്, ഓരോ ജോബ്സിൻ്റെ മാർക്കറ്റ്, അതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽഡ് ഇൻഫോർമേഷനാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം നാട്ടിൽ നിന്ന് ഒരാൾക്ക് ഇവിടെ വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഓ ഇവിടെ ഒരു ടീച്ചിങ് പൊസിഷൻ ഉണ്ടെങ്കിൽ എന്താണ് ഇവിടുത്തെ സാലറി, ടീച്ചിങ് പൊസിഷൻ്റെ ക്രൈറ്റീരിയ എന്താണ്, നമ്മളതൊക്കെ പറഞ്ഞു. നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ ഇവിടെ ടീച്ചിങ്ങിൻ്റെ ജോബ്സൊക്കെ നോക്കുന്നുണ്ട്, പക്ഷേ അവർക്ക് ഇവിടുത്തെ ടീച്ചിങ്ങിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ്, അല്ലെങ്കിൽ നേഴ്സിംഗ് അല്ലെങ്കിൽ ഹെൽത്ത് കെയറിൽ വരുന്ന സമയത്ത് പലരും ചോദിക്കാറുണ്ട് ജനറൽ നേഴ്സിംഗ് കഴിഞ്ഞാൽ എനിക്കിവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ലൈസൻസും കാര്യങ്ങളും ഉണ്ട്, അപ്പോൾ അത് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. പല ആളുകളും നാട്ടിൽ നിന്ന് വരാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അവർക്കൊരു പ്ലാറ്റ്ഫോം ഇല്ല ഇതെല്ലാം ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം സൗകര്യമാണ് എല്ലാ നാഷണാലിറ്റീസിനും എല്ലാ രാജ്യക്കാർക്കും നമ്മൾ ഒരുക്കി കൊടുക്കുന്നത്. ഇത്രയും നേരം കൗമുദി TVയോടും അഹ്ലൻ അറേബ്യയോടും സ്പെയർ ചെയ്ത ടൈമിന് ഒരുപാട് നന്ദി പറയുകയാണ്. ഇനി എന്തെങ്കിലും നമ്മുടെ പ്രേക്ഷകരോട് പറയാനുണ്ടോ? എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വരാനും കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളും പറയാൻ കഴിഞ്ഞത്. കാരണം ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാം എൻ്റേതായ എക്സ്പീരിയൻസും ഇവിടെ ആളുകൾ ഒരുപാട് കമ്പനീസ് അല്ലെങ്കിൽ കമ്പനീസുമായിട്ട് ഇൻട്രാക്ഷനിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്സുമാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഇവിടെ പലർക്കും ജോബ്സ് ഇല്ലാത്തതുകൊണ്ടല്ല ഇവിടെ ജോലി കിട്ടാത്തത്, പലപ്പോഴും നമ്മുടെ അപ്രോച്ചാണ്. നമ്മൾ മിക്കവാറും ആളുകൾ അപ്ലൈ ചെയ്യുന്നത് എന്തെങ്കിലും ഒരു ജോലി എന്നുള്ള കൺസെപ്റ്റാണ്. എന്തെങ്കിലും ഒരു ജോലി എന്നൊരു ജോലി UAE-യിലില്ല. നമ്മൾ ഏത് ജോലിക്ക് അപ്ലൈ ചെയ്യുന്നു സ്പെസിഫിക് ആയിട്ട് അതിൻ്റേതായ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ബയോഡാറ്റയിൽ ഇല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ നമ്മുടെ നോർമൽ CV പോലെ അത് റിജക്റ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഒരു സിസ്റ്റമാറ്റിക് ആൻഡ് പ്രൊഫഷണൽ വേയിൽ നിങ്ങൾ ജോബ് അപ്ലൈ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോബ് കിട്ടും. നാട്ടിൽ നിന്ന് തന്നെ ഇതിനുള്ള പ്രിപ്പറേഷൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ വന്നാൽ വളരെ വളരെ നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. നമ്മുടെ ഒത്തിരി കാൻഡിഡേറ്റ്സ് നല്ല റിസൾട്ട് ജോബ് കിട്ടിപ്പോയിട്ടുള്ള ആളുകളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചാൽ അവരുടെ വെൽ പ്രിപ്പയർഡ് ആണ്. അവർ പലപ്പോഴും ആദ്യത്തെ ഒന്നോ രണ്ടോ വിസിറ്റ് എടുക്കുന്ന സമയത്ത് അവർ പ്രോപ്പറായിട്ടൊരു പ്ലാറ്റ്ഫോമോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഹോംവർക്കോ ചെയ്യാതെയാണ് വരിക. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ഹോംവർക്ക് ചെയ്യുക, പേഷ്യൻസോടുകൂടി അപ്ലൈ ചെയ്യുക, പ്രൊഫഷണലായിട്ട് അപ്ലൈ ചെയ്യുക, നിങ്ങൾക്ക് എന്തായാലും സക്സസ് ഉണ്ടാവും. മധ്യപൂർവ്വ ദേശത്തെ അവസാനിക്കാത്ത കാഴ്ചകളും വിശേഷങ്ങളുമായി അഹ്ലൻ അറേബ്യ അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നിങ്ങളിലേക്കെത്തും. വിട പറയുകയാണ് ക്യാമറ ടീം റോഹിത് രാജീവിനും ഫിറോസ് ആലവിക്കുമൊപ്പം നിബിൻ നവാസ്, കൗമുദി TV, ദുബായ്.